1924 ലാണ് നമുക്ക് ഇതിനു മുമ്പ് വലിയൊരു പ്രളയമുണ്ടായത്. നമ്മൾ 99 പ്രളയം എന്നൊക്കെ പറയുന്നത് കാലാവസ്ഥ ബന്ധിതമായ ദുരന്തങ്ങളുണ്ട്. ഹൈഡ്രോമെറ്ററോളജിക്കൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ലിങ്ക്ഡ് എക്സ്ട്രീം ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും തോന്നുന്നു ലോകത്ത് പൊതുവെ ദുരന്തങ്ങൾ കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അന്ന് ഇത് വലിയൊരു ദുരന്തമുള്ള പ്രദേശമാണ് എന്നുള്ള ചിന്തയില്ലാത്തതിനാൽ അതിനൊക്കെ വേണ്ടത്ര അറ്റൻഷൻ എല്ലാ രംഗത്തുനിന്നും കിട്ടിയിരുന്നു. 2018 ഇതിനെ മൊത്തമായിട്ട് മാറ്റിമറിച്ചു. 2004 സുനാമി ഉണ്ടായപ്പോൾ നമുക്ക് സുനാമിയെ പറ്റി വേണ്ടത്ര അറിവുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എത്ര ഏർലി വാർണിംഗ് ലഭിച്ചിരുന്നുമില്ല. ശാസ്ത്രജ്ഞന്മാരുടെ 6-ാമത്തെ അസസ്മെന്റ് റിപ്പോർട്ട് ഓഗസ്റ്റ് മാസം 8-ാം തീയതി അവർ റിലീസ് ചെയ്തിരുന്നു. കോഡ് റെഡ് ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് അതിനെ BBC വിളിച്ചത്. ജപ്പാൻ, ഫിലിപ്പീൻസ് ഇവിടങ്ങളിലൊക്കെ സ്ഥിരമായ ദുരന്തങ്ങൾ വരികയും അവരത് മുൻകൂട്ടി കാണാനും എല്ലാ ദുരന്തങ്ങളെ അതിജീവിക്കാനും കാലക്രമേണ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മളിപ്പോ കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളെ അഭിമുഖീകരിക്കും, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങളെ നേരിടാൻ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ആവേണ്ട തന്നെ. അത് എങ്ങനെയൊക്കെ ആയിരിക്കും? 2017 നവംബർ അവസാനം ഡിസംബർ ആദ്യത്തിലാണ് കേരളത്തിൽ ഓഖി എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വരുന്നത്. അതുവരെ കേരളം പൊതുവെ ദുരന്തം ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് മലയാളികൾ ചിന്തിച്ചിരുന്നത്. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിലോ ജപ്പാനിലോ അമേരിക്കയിലോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രളയം എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒന്നാണ് എന്നെല്ലാമാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ 2017 ഡിസംബർ മുതൽ അത് മാറി, ഓഖി വന്നു. അതിനുശേഷം 2018 ജൂൺ ആവുന്നതോടെ കുട്ടനാട്ടിൽ പ്രളയം വന്നു. 2018 ഓഗസ്റ്റിൽ കേരളം ഒട്ടാകെ ബാധിച്ച മഹാപ്രളയം ഉണ്ടായി. 2019 വലിയ മണ്ണിടിച്ചിലുണ്ടായി. അതോടെ കേരളം ഏതാണ്ട് ദുരന്തത്തിൻ്റെ നാടായി എന്നുള്ള തരത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഈ ദുരന്തം നമുക്ക് ഉണ്ടാകാത്ത ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ട തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നില്ല. അത് ദുരന്ത നിവാരണ അതോറിറ്റി നമുക്കുണ്ട്. അത് 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സെറ്റപ്പ് ചെയ്താണ്. പക്ഷേ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സംസ്ഥാനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞാൽ 10 വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു നീണ്ടൊരു ആയുസൊന്നുമില്ല. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അന്ന് ഇത് വലിയൊരു ദുരന്തമുള്ള പ്രദേശമാണ് എന്നുള്ള ചിന്തയില്ലാത്തതിനാൽ അതിനൊക്കെ വേണ്ടത്ര അറ്റൻഷൻ എല്ലാ രംഗത്തുനിന്നും കിട്ടിയിരുന്നില്ല. 2018 ഇതിനെ മൊത്തമായിട്ട് മാറ്റിമറിച്ചു. ഇപ്പോൾ ദുരന്തം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് തയ്യാറെടുത്ത് പ്രതിരോധിക്കേണ്ട ഒന്നാണ്, ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ബോധം നമുക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃകയായി ലോകം കണക്കിലാക്കുന്നത് രണ്ട് രാജ്യങ്ങളെയാണ്. ഒന്നാമത്തേത് ജപ്പാനാണ്. ജപ്പാൻ നമുക്കറിയാം, എല്ലാ സമയത്തും സുനാമി ആണെങ്കിലും സൈക്ലോൺ ആണെങ്കിലും ഭൂകമ്പമാണെങ്കിലും ഉണ്ടാകുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ തരത്തിലും അതിന് തയ്യാറെടുത്തുമാണ്. പല തരത്തിൽ ഞാൻ പറയാം. ഒന്ന്, കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോൾ മുതൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ സുനാമി വരാനുള്ള സാധ്യതയുണ്ട്. സുനാമി വരാൻ സാധ്യതയുള്ള ഓരോ സ്കൂളുകളിലും അവരുടെ വിദ്യാർത്ഥികളോട് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, സുനാമി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ അധ്യാപകരുടെ കടമയാണ്, അത് മാതാപിതാക്കളുടെ കടമയല്ല. അതുകൊണ്ട് അധ്യാപകർ എന്ത് പറയുന്നോ അത് നിങ്ങൾ അനുസരിക്കണം എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സുനാമി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ അധ്യാപകരുടെ കടമയാണ്, നിങ്ങളുടെ കടമയല്ല. അതുകൊണ്ട് തന്നെ ഒരു സുനാമി വാർണിംഗ് വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ സ്കൂളിലേക്ക് ഓടിയെത്തുന്ന ഒരു സാഹചര്യം ജപ്പാനിലില്ല. മാതാപിതാക്കൾ അവരെ രക്ഷിക്കാൻ നോക്കുന്നു, കുട്ടികൾ അധ്യാപകരോടൊപ്പം രക്ഷ തേടാനായിട്ട് നോക്കുന്നു. ഇത് നമ്മുടെ കാര്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് സുനാമി ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഒരു തീരപ്രദേശത്തുള്ള ഒരു സ്കൂളിൽ, അങ്ങനെ അനവധി സ്കൂളുകളുണ്ട് തീരത്തിൻ്റെ തൊട്ടുള്ള സ്കൂളുകൾ കേരളത്തിലുണ്ട്. സുനാമി ഉണ്ടായിട്ടുള്ള തീരമാണ്. 2004 സുനാമി ഉണ്ടായപ്പോൾ നമുക്ക് സുനാമിയെ പറ്റി വേണ്ടത്ര അറിവുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എത്ര ഏർലി വാർണിംഗ് ലഭിച്ചിരുന്നുമില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് പല പ്രാവശ്യം ഏർലി വാർണിംഗ് ലഭിച്ചു, പക്ഷേ സുനാമി ഉണ്ടായില്ല. പക്ഷെ ഇനി ഇങ്ങനെ ഒരു കാലത്തുണ്ടാകും, സുനാമി ഉണ്ടാകും, അന്ന് ഏർലി വാർണിംഗും ഉണ്ടാകും. അങ്ങനെ ഒരു ഏർലി വാർണിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഏർലി വാർണിംഗ് റേഡിയോയിലോ ടെലിവിഷനിലോ ഫോണിലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിലെ സകല വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളും പറ്റിയാൽ അവരുടെ ഗ്രാൻഡ് പേരൻസും കിട്ടുന്ന ഏത് മാർഗത്തിലും സ്കൂളിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുന്നവരുണ്ടാകാം, സ്കൂളിലേക്ക് സൈക്കിളിൽ പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാകും, ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, കാറിൽ സ്കൂളിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരുണ്ടാകാം, എങ്ങനെയും അവരുടെ മക്കളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കാനാണ് പൂർണ്ണമായിട്ടുള്ളൊരു സാധ്യത. ഇങ്ങനെ
1000 പേർ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് 2000 പേർ ഓടിയെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിലേക്കുള്ള വഴി അടുത്ത 5 മിനിറ്റിനകം ജാമാവും ട്രാഫിക് കൂടെ ഒരു വാഹനത്തിനും കടന്നു പോകാൻ പറ്റാതെ വരും. ആ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷപ്പെടാൻ പറ്റാത്തത്, മാതാപിതാക്കളും എല്ലാവരും കുഴപ്പത്തിലാകും. അപ്പോൾ ആരെ രക്ഷിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർക്കും രക്ഷ കിട്ടില്ല, രക്ഷിക്കാൻ പോകുന്നവർക്കും രക്ഷ കിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകും. ഇതെങ്ങനെയാണ് ഒഴിവാക്കുന്നത്? ഇതാണ് സംഭവിക്കാൻ സാധ്യത എന്ന് അറിഞ്ഞ് മുൻകൂട്ടി അവരെ പരിശീലിപ്പിക്കുക. ഇതാണ് ജപ്പാൻ ചെയ്യുന്നത്. രണ്ടാമത്തേത് എൻജിനീയറിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ ഇവിടെ ഭൂമി കുലുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ കെട്ടിടം നിർമ്മിക്കാനായിട്ട്. അല്ലെങ്കിൽ ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടം ഭൂമികുലുക്കത്തെ നേരിടാനുള്ള കരുത്തുണ്ടാവില്ല, അത് പൊളിഞ്ഞു വീഴും, കെട്ടിടത്തിൽ താഴെ വീണ ആളുകൾ മരിക്കും. എർത്ത്ക്വേക്സ് ഡോണ്ട് കിൽ പീപ്പിൾ, ബിൽഡിങ്സ് ഡു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരേ തീവ്രതയുള്ള ഭൂമി കുലുക്കം ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായാൽ അവിടുത്തെ മരണനിരക്ക് വളരെ വ്യത്യസ്തമായിരിക്കും. 2010 ഹൈറ്റിയിലും ചിലിയിലും ഒരേ വർഷം തന്നെ 3 മാസം ഇൻ്റർവെല്ലിൽ ഭൂമി കുലുക്കങ്ങളുണ്ടായി. ഹൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളതിലും 10 മടങ്ങ് ശക്തിയുള്ള ഭൂമി കുലുക്കമാണ് ചിലിയിലുണ്ടായത്. പക്ഷേ ഹൈറ്റിയിൽ 216,000 ആളുകൾ മരിച്ചപ്പോൾ ചിലിയിൽ 500-ൽ താഴെ ആളുകളാണ് മരിച്ചത്. കാരണം അവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത് ഭൂമി കുലുക്കത്തെ നേരിടാനുള്ള ശക്തിയോടെയാണ്. ജപ്പാനിലെ കാര്യം ഇത് തന്നെയാണ്. 2011 ഗ്രേറ്റ് ഈസ്റ്റേൺ എർത്ത്ക്വേക്ക് എന്ന് പറയുന്ന ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഭൂമി കുലുക്കം തന്നെയായിരുന്നു. പക്ഷെ അതിൽ ഭൂമി കുലുക്കത്തിൽ ആളുകൾ മരിച്ചില്ല, കാരണം അതിൻ്റെ കെട്ടിടങ്ങൾ അതിന് തയ്യാറെടുത്തായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കിയ സുനാമിയിൽ ധാരാളം ആളുകൾ. അപ്പോൾ എൻജിനീയറിംഗ് ആയി അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. മൂന്നാമത്തേത് സമൂഹമെമ്പാടും ഒരു ദുരന്തത്തിന് തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ്. ഞാൻ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ലോകത്തെ ഏറ്റവും നല്ല മാതൃകയായ മറ്റൊരു രാജ്യമാണ് ക്യൂബ. കേരളത്തിനൊക്കെ കൂടുതൽ മാതൃകയാക്കാൻ പറ്റുന്ന അതാണ്. കാരണം ജപ്പാൻ വളരെ സമ്പദ് വ്യവസ്ഥ ഉള്ള സ്ഥലമാണ്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുന്നത്. അതേസമയം ക്യൂബ അങ്ങനെയല്ല. ക്യൂബ നമുക്ക് അനുകരിക്കാവുന്ന പല കാര്യങ്ങളും ഉള്ള രാജ്യമാണ്. അവിടെ ഉള്ള എല്ലാ ആളുകളും ആ നാട്ടിൽ സാധിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ നേരിടാനുള്ള മുൻ പരിശീലനം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ചുഴലിക്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതിനുള്ള പരിശീലനമുണ്ട്, അതവർ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും ക്യൂബയിൽ ചുഴലിക്കാറ്റുകൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകൂട്ടി അറിയുക, അത് ആളുകളെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാകുക, അതിന് പരിശീലനം നൽകുക, ഇതെല്ലാം നമ്മുടെ നാട്ടിലും ചെയ്യേണ്ടതാണ്. 2018 ശേഷം ഇക്കാര്യത്തിലൊക്കെ വലിയ മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് 2 പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു വലിയൊരു വോളണ്ടറി സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. 2018 പ്രളയകാലത്ത് യാതൊരു പരിശീലനം ഇല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതിരോധ രംഗത്ത് ഇറങ്ങിയിരുന്നു. ഇപ്പോൾ അവർക്ക് പരിശീലനം നൽകി ഒരു വോളണ്ടറി ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് ഒക്കെ 300,000+ വോളണ്ടിയേഴ്സാണ് സന്നദ്ധ സേവനത്തിനായി കേരളത്തിലുള്ളത്. അതുപോലെ എല്ലാ ദുരന്തങ്ങൾക്കും, ഇനി വരാനിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും അതിനെ അറിയുന്ന, അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു സന്നദ്ധ സൈന്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയും അറിയാൻ പറ്റുന്നത്, ഇതുവരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പ്രളയങ്ങൾ, പുതിയ കാലാവസ്ഥ പഠന റിപ്പോർട്ട് പ്രകാരം എന്താണ് അവർ മുന്നോട്ട്? കേരളത്തിലെ പ്രളയം ഉണ്ടായതിന് ശേഷം 2018 ശേഷം നമ്മൾക്ക് പലപ്പോഴും തോന്നുന്നു ലോകത്ത് പുതിയ ദുരന്തങ്ങൾ കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാം. നമ്മളെവിടെ നോക്കിയാലും പ്രളയം ത്തിൻ്റെ വാർത്തകൾ കാണുന്നു, കാട്ടുതീയുടെ വാർത്തകൾ കേൾക്കുന്നു, ഡ്രൗട്ടിൻ്റെ വാർത്തകൾ കേൾക്കുന്നു, സൈക്ലോണിൻ്റെ വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നാം ലോകത്തിൽ പ്രളയം ദുരന്തങ്ങൾ കൂടി വരുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായൊരു സംശയമാണ്. അപ്പോൾ ഇതിന് പല തലങ്ങളുണ്ട്. ഒന്നാമത് സാമൂഹ്യ മാധ്യമങ്ങൾ ലോകത്തെ പഴയതിൽ കൂടുതൽ പരസ്പരമായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രളയത്തിൻ്റെ വാർത്ത വരണമെങ്കിൽ അത് നമ്മളുടെ ന്യൂസ് പേപ്പറിൽ അടിച്ചു വരണമായിരുന്നു. ന്യൂസ് പേപ്പറിൽ അത് വരണമെങ്കിൽ അത് വലിയൊരു പ്രളയമായിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, വളരെ വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ്, വളരെ ലോക്കലായിട്ടുള്ളൊരു ഫ്ലഡാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഫയർ ആണെങ്കിൽ പോലും അത് വളരെ വൈറലായി നമ്മുടെ മുമ്പിലെത്തും. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കുതിച്ചു ചാട്ടം കൊണ്ട് നമ്മൾ കൂടുതൽ ദുരന്തങ്ങളെപ്പറ്റി അറിയുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. രണ്ടാമത്തേത് ലോകത്ത് ഇപ്പോൾ കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ പ്രദേശങ്ങളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ഒരു സ്ഥലത്ത് മഴ പെയ്താൽ പ്രളയമായാൽ അധികം ആളുകളെ അത് ബാധിക്കില്ല. ഇപ്പം അങ്ങനെയല്ല, അതേ പ്രദേശത്ത് അത്രയും തന്നെ മഴ പെയ്താൽ
അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി ആളുകൾ ബാധിക്കും. ഇപ്പം 1920s പ്രളയവും 1920s പ്രളയവും 2020s പ്രളയവും തമ്മിൽ ഒരേ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ നാലോ അഞ്ചോ ഇരട്ടി ആളുകൾ താമസിക്കുന്നുണ്ട്. നഗരത്തിലൊക്കെ ആണെങ്കിൽ 10 ഇരട്ടി ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ മദ്രാസിലെ 2015 പ്രളയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 വർഷം മുമ്പ് അവിടെ ഒരു പ്രളയം ഉണ്ടായി. അന്നത്തെ 10 ഇരട്ടിയിൽ കൂടുതൽ ജനസംഖ്യ മദ്രാസിലുണ്ട്. ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള പ്രളയം ഉണ്ടായാൽ പോലും അത് 10 ഇരട്ടി ആളുകളെ ബാധിക്കുന്ന ഒരു പ്രളയമാകും. നമ്മളുടെ സാമ്പത്തിക നില എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ 100 ഇരട്ടി സമ്പന്നരാണ് നമ്മൾ. 1924 നമുക്ക് ഇതിനു മുമ്പ് വലിയൊരു പ്രളയം ഉണ്ടായിരുന്നു. നമ്മൾ 99 പ്രളയം എന്നൊക്കെ പറയുന്നത് അന്ന് തിരുവിതാംകൂറിലുള്ള കാറുകളുടെ 10% ഒലിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി ഒരു കാറ് ഒലിച്ചുപോയി എന്ന് അതിനർത്ഥം ഉണ്ടാവുള്ളൂ. കാരണം രാജ്യത്ത് മൊത്തം 10 കാറുകൾ പോലും വന്നില്ല. പക്ഷേ 2018 പ്രളയത്തിൽ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ പഴയ തിരുവിതാംകൂർ ആയിരുന്ന പ്രദേശത്തെ 10% കാറുകൾ ഡാമേജ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 100,000 കാറുകളുണ്ടാവും. ആ ഞാൻ കാർ ഒരു ഇൻഡിക്കേറ്ററായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പൊതുവെ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രളയത്തിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടുമെന്ന് നമുക്ക് തോന്നും. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വേണം നമുക്ക് വാസ്തവത്തിൽ കൂടുതൽ ദുരന്തങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. ദുരന്തങ്ങൾ പലതരത്തിലുണ്ട്. ജിയോളജിക്കലായിട്ടുള്ള ദുരന്തങ്ങൾ, ഇപ്പോൾ ഭൂമികുലുക്കം, ഇതൊന്നും കൂടി വരുന്നൊന്നുമില്ല. ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് പൊതുവെ കുറഞ്ഞു വരികയാണ്. സാങ്കേതികവിദ്യ കൂടുതൽ നന്നായിരുന്നവിടെ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് പൊതുവെ കുറഞ്ഞു വരികയാണ്. അതേസമയം കാലാവസ്ഥാ ബന്ധിതമായ ദുരന്തങ്ങളുണ്ട്. ഹൈഡ്രോമെറ്ററോളജിക്കൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ലിങ്ക്ഡ് എക്സ്ട്രീം ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, അത് മഴ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, കാട്ടുതീ, ഇതെല്ലാം തീർച്ചയായിട്ടും കൂടി വരുന്നുണ്ട്. IPCC ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പഠിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ള ഏജൻസി. അത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാമും വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ഒരുമിച്ച് ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ്. 2000 ശാസ്ത്രജ്ഞന്മാരാണ് ഈ റിപ്പോർട്ടിന് വേണ്ടി അതിൻ്റെ പിന്നിൽ ജോലിയെടുക്കുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ 6-ാമത്തെ അസസ്മെൻ്റ് റിപ്പോർട്ട് ഓഗസ്റ്റ് 8 അവർ റിലീസ് ചെയ്തിരുന്നു. കോഡ് റെഡ് ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് അതിനെ BBC വിളിച്ചത്. അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് അലർട്ടാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നാളെയുടെ ഒരു വിഷയമല്ല. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞു, ഇനി അത് കൂടുതൽ തീവ്രതയോടെ തുടരാൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2016 2021 വരെയുള്ള 5 വർഷങ്ങൾ 1850 ടെമ്പറേച്ചർ റെക്കോർഡ് ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂടുള്ള 5 വർഷങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇനി 2022 എന്ന് പറയുന്നത് ഈ കണക്കിന് പോയാൽ ഇനിയും കൂടുതൽ കൂടുതൽ ചൂടുള്ള വർഷങ്ങളായി മാറും. കൊടുങ്കാറ്റുകൾ തീവ്രത കൂടുന്നു, കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു. പണ്ട് കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു. അർബൻ ഫയർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ പണ്ടെല്ലാം കാലിഫോർണിയയിൽ മാത്രം കേട്ടിരുന്നു, ഇപ്പോൾ ഓസ്ട്രേലിയയിലും ടർക്കിയിലും ഗ്രീസിലും റഷ്യയിലും വരെ അർബൻ ഫയർ. ഈ വർഷം ടർക്കിയിലുണ്ടായ ഫോറസ്റ്റ് ഫയറിൽ നശിച്ചത് കഴിഞ്ഞ 20 വർഷമായി ടർക്കിയിലുണ്ടായ കാട്ടുതീയിൽ എന്തുമാത്രം നാശനഷ്ടങ്ങളുണ്ടായോ അത്രയും ഇരട്ടിയാണ്. 20 വർഷം മൊത്തമായിട്ടുണ്ടായതിലും കൂടുതൽ. ഈ തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് കൊണ്ടുവരുന്നത്. ഇതിനോട് ചേർന്ന് പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. സീ ലെവൽ റൈസ് എന്ന് പറയുന്നത് കടലിലെ ജലനിരപ്പ് ഉയരുന്നത്. അതുതന്നെ 1970 2005 ഇടയ്ക്ക് ഉണ്ടായ സമുദ്രനിരപ്പിലെ ഉയർച്ചയുടെ ഇരട്ടിയിൽ കൂടുതൽ വേഗത്തിലാണ് ഇപ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നത് എന്നാണ് IPCC റിപ്പോർട്ട് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ദുരന്തങ്ങൾ വളരെ ഏറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇത് കേരളത്തിൽ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ പലപ്പോഴും ഞാൻ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പല തരത്തിലുള്ള കൗണ്ടർ ആർഗ്യുമെൻറ്റുമായിട്ട് ആളുകൾ വരാറുണ്ട്. ഒന്നാമത്തേത് കാലാവസ്ഥാ വ്യതിയാനം സത്യമാണോ എന്നുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാം 1990s വ്യാപകമായി ചോദിക്കപ്പെട്ടിരുന്ന ചോദ്യങ്ങളാണ്. IPCC വളരെ കൃത്യമായുള്ള ഉത്തരം അതിന് 1996 നൽകിയതുമാണ്. അവരുടെ 1-ാമത്തെയും 2-ാമത്തെയും അസസ്മെൻ്റ് റിപ്പോർട്ടുകളിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട്, അതിൽ മനുഷ്യന് പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറഞ്ഞതാണ്. പക്ഷേ ഇന്നും 2021 ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി ആളുകൾ കേരളത്തിൽ നമ്മളോട് ചർച്ചയ്ക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെ ഒന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അതെല്ലാം 30 വർഷം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ ഡിസ്കൗണ്ട് ചെയ്ത കാര്യങ്ങളാണ്. 2-ാമത്തേത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയത്
വികസിത രാജ്യങ്ങളുടെ നയങ്ങളും അവരുടെ വികസനവും അവരുടെ കൺസംപ്ഷൻ പാറ്റേണുമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കാണേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇനിയും വികസിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊരു ആർഗ്യുമെൻറ്റ് ആളുകൾ പറയാറുണ്ട്. ഇതിൽ കുറേ സത്യമുള്ള ആർഗ്യുമെൻ്റാണ്. 1990s കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരം ആർഗ്യുമെൻറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം 1992 യു എൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടായിരുന്നത്. അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ ഒരേ ഉത്തരവാദിത്വമല്ല എന്നുള്ള തരത്തിൽ. പക്ഷേ 2021 നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റിനൊന്നും ഇനി പ്രസക്തിയില്ല. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു, അതിനെ മനുഷ്യരാശി നേരിട്ടേ പറ്റൂ. കൊച്ചിയിൽ ജലനിരപ്പ് ഉയരുന്നതും പ്രളയങ്ങൾ കൂടുന്നതും എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിൽ പോലും അതിനെ നേരിടേണ്ടത് കൊച്ചിയിലെ ആളുകളാണ്. അത് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതരമായി തന്നെ നടത്തേണ്ടി വരും. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ലോക്കലായി ചെയ്തേ പറ്റൂ. ഈ തരത്തിലുള്ള ചർച്ചകളാണ് ഇനി കേരളത്തിൽ ഉണ്ടാകേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു റിയാലിറ്റിയാണ്. അത് കേരളത്തിലെ പല എക്കണോമിക് സെക്ടേഴ്സിനെയും കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ അഗ്രികൾച്ചറിനെ, നമ്മുടെ ഫിഷറീസിനെ, നമ്മുടെ ടൂറിസത്തെ, നമ്മുടെ അർബൻ എക്കോണമിയെ. എറണാകുളം എന്ന് പറയുന്ന നഗരം, അതിലെ അനവധി ഭാഗങ്ങൾ ഇപ്പോൾ ഒരു വർഷത്തിൽ 10 വെള്ളത്തിൽ അടിയിലാകുമെങ്കിൽ 2050 ആകുമ്പോഴേക്കും അത് 30 വെള്ളത്തിനടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. 2100 ആകുമ്പോഴേക്കും ഒരുപക്ഷെ അത് 100-200 വെള്ളത്തിനടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടാകും, 1 സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ വാസ്തവത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കില്ല. അത് ഇന്ന് നമുക്കറിയാമെങ്കിൽ അവിടെ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇനി വെള്ളത്തിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലത്താവരുത്, അത് നമ്മൾ മാറ്റണം. ഇന്ന് അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് ആളുകളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ മാറ്റി സ്ഥാപിക്കാനുള്ള തരത്തിലുള്ള ചിന്തകൾ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങണം. അല്ലാതെ മാറി വരുന്ന കാലാവസ്ഥയെ, അതുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെറിയ ബാൻഡേഡ് ഒട്ടിച്ച് തൽക്കാലത്തേക്ക് സോൾവ് ചെയ്യുന്ന ഏതൊരു തരത്തിലുള്ള സമീപനവും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വലിയ കുഴപ്പങ്ങൾ സമ്മാനിച്ച് നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അല്ല നമ്മൾ അവലംബിക്കേണ്ട രീതി. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി ഒരു പഠനം ഐക്യരാഷ്ട്രസഭ നടത്തിയിരുന്നു. ആ പ്രളയത്തിൽ എന്ത് നാശനഷ്ടങ്ങളുണ്ടായി, അതെങ്ങനെയാണ് പുനർനിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻ്റ് എന്നുള്ള പേരിൽ ലോകത്തെ എല്ലാ വൻ ദുരന്തങ്ങളിലും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഒരു പഠനം തന്നെയാണ് കേരളത്തിലും നടത്തിയത്. ആ സമയത്ത് പഠനം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ അതുപോലെ പുനർനിർമ്മിക്കുക എന്നുള്ളതല്ല, ദുരന്തങ്ങളില്ലാത്ത കൂടുതൽ നല്ല, കൂടുതൽ പുനരുജ്ജീവന ക്ഷമതയുള്ള ഒരു കേരളം നിർമ്മിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലെ അടിസ്ഥാന മുദ്രാവാക്യം. അതിന് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ദുരന്തങ്ങൾ കുറഞ്ഞ ഒരു ഭാവി നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലൈമറ്റ് ഇൻഫോംഡ്, ഡിസാസ്റ്റർ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ലാൻഡ് യൂസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ഏതൊക്കെ ദുരന്ത സാധ്യതകളുണ്ട് എന്ന് അറിഞ്ഞു വേണം അവിടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും നടത്താനായിട്ട്. അവിടെ ഒരു വീടുണ്ടാക്കുകയാണെങ്കിലും, അവിടെ ഒരു റോഡ് ഉണ്ടാക്കുകയാണെങ്കിലും, അവിടെ ഒരു ട്രെയിൻ ഉണ്ടാക്കുകയാണെങ്കിലും, ഇതെല്ലാം ഇവിടെ എന്തൊക്കെ ദുരന്ത സാധ്യതകളുണ്ട് എന്നറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തേത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. മഴ കൂടുതൽ സാന്ദ്രതയോടെ പെയ്യുന്നു, അത് ക്യാരി ചെയ്യാനുള്ള ഡ്രെയിനേജ് കപ്പാസിറ്റി ഒരു നഗരത്തിലും ഇല്ലെങ്കിൽ അത് വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഏതൊരു നഗരത്തിലും, പല നഗരങ്ങളിലും ഇപ്പോൾ തന്നെ ഡ്രെയിനേജ് ഇല്ല, പക്ഷേ ഡ്രെയിനേജ് ഉള്ള നഗരങ്ങളിൽ പോലും അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴ ഉണ്ടാക്കുന്ന എമൗണ്ട് ഓഫ് റെയിനെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുള്ളതല്ല. അപ്പോൾ അതറിഞ്ഞു വേണം ഇന്നത്തെ ഡ്രെയിൻ പുനഃക്രമീകരിക്കാൻ, വലുതാക്കാനായിട്ട്. അപ്പോൾ റിസ്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ് ഒരു വശത്തുകൂടെ, ക്ലൈമറ്റ് ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേറൊരു വശത്തുകൂടെ, മൂന്നാമത്തേത് നമ്മുടെ ബിൽഡിംഗ് കോഡുകളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തണം. ഇന്ന് കേരളത്തിൽ എവിടെയും, തീരപ്രദേശത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും മലനാട്ടിലാണെങ്കിലും, നമുക്ക് ഒരേ തരത്തിലുള്ള നിർമ്മാണ വസ്തുക്കൾ വെച്ച് ഒരേ ബിൽഡിംഗ് കോഡ് വെച്ചാണ് നമ്മൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് മാറ്റി
കുട്ടനാട്ടിൽ വീടുണ്ടാക്കുന്ന പോലെയല്ല തീരപ്രദേശത്ത് വീടുണ്ടാക്കുന്നത്, തീരപ്രദേശത്ത് വീടുണ്ടാക്കുന്ന പോലെയല്ല ഹൈറേഞ്ചിൽ വീടുണ്ടാക്കുന്നത്. ഇന്നുള്ള തരത്തിൽ ശരിയായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, ശരിയായ നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം, റോഡ് നിർമ്മാണം ഒക്കെ നടത്താനുള്ള പുതിയ നിയമങ്ങൾ നമുക്ക് ഉണ്ടാകണം. മൂന്നാമത്തേത്, വളരെ സമഗ്രമായ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്കുണ്ടാകണം. കാലാവസ്ഥ മാറുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് ആളുകളെ അറിയിക്കാനുള്ളൊരു സംവിധാനമാണ്. അല്ലാതെ പ്രളയമുണ്ടാകുന്നതിന് 3 ദിവസം മുമ്പ് നമ്മൾ അറിയിച്ച് അതുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ല വാസ്തവത്തിൽ സസ്റ്റൈനബിളായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ. അവസാനമായിട്ട്, നമ്മുടെ കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. 1-ാം ക്ലാസ്സിൽ തൊട്ട് അവരുടെ ചുറ്റുമുള്ള ദുരന്ത സാധ്യതകളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ സേഫ്റ്റി കോൺഷ്യസ് ആയിട്ടുള്ളൊരു തലമുറ വാർത്തെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട് ദുരന്ത ലഘൂകരണത്തിന് ഏറ്റവും നല്ല മാർഗം. താങ്ക് യു.